ഹലോ എല്ലാവർക്കും വീണാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബിരിയാണിയെന്നോ മന്തിയെന്നോ എന്തെങ്കിലും പറയാം. അത് ഉണ്ടാക്കി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാദ്യമായിട്ട് വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. ആ ജാറിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിടുക, ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഇടുക, വെളുത്തുള്ളി ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല കേട്ടോ, അല്ല സോറി കുറയരുത്. ഇതൊരു ചെറുനാരങ്ങയാണ്, ചെറിയ ചെറുനാരങ്ങ. അതിൻ്റെ തൊലിയും അകത്തെ കുരുവും അതിൻ്റെ ആ വൈറ്റ് ഇതൊക്കെ ഉള്ള ഉണ്ടല്ലേ, അതൊക്കെ കളഞ്ഞിട്ട് ഇട്ടതാണ്. പിന്നെ രണ്ട് പച്ചമുളക്, മുളകും എരിവിനനുസരിച്ച് കൂട്ടുക കുറക്കുകയോ ചെയ്യാം. ഒരു മൂന്ന് തണ്ട് മല്ലിയില, കാൽ സ്പൂൺ നല്ല ജീരകം, ഇത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് നല്ല ജീരകം ഇട്ട് കൊടുക്കുക കാൽ സ്പൂൺ. അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കാൽ ടീസ്പൂൺ മുഴുവൻ കുരുമുളകും അത് ഒന്നിച്ചിട്ടുപോയി. അതായത് പ്രത്യേകിച്ച് കാണാനാണ് ഞാനിങ്ങനെ ഇളക്കി കാണിച്ചിരുന്നത്. പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കുക, മഷി പോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. കണ്ടോ നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മൂന്ന് പീസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കണേ, തന്തൂരി ചിക്കനൊക്കെ എടുക്കണില്ലേ അതുപോലെ. ഇത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കും, മൊത്തത്തിൽ വരയേണ്ട, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കും. ഞാനിപ്പോൾ ഒരു ഭാഗം മൂന്നായിട്ട് വരഞ്ഞു കൊടുത്തത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, നമുക്ക് നേരത്തെ അരച്ച് വെച്ചില്ലേ ആ കൂട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തായിരുന്നേ, അത് തികയാനിട്ട്, അത് ചെയ്തപ്പോൾ കുറച്ചും കൂടെ വേണമെന്ന് തോന്നി, അത് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിൽ നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിത് ഉണ്ടാക്കാം നോക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഉണ്ടാക്കാം. ഇതൊരു പാത്രം അടുപ്പത്ത് വെക്കുക, വലിയ പാത്രം തന്നെ വെക്കുക. ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രം ചൂടായിട്ടാണ് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഒലീവ് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിലിട്ടിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ. കാരണം വേവിക്കാന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ തീയാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ മസാല ചേർത്തിട്ടുണ്ടല്ലേ അത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറുണ്ട്, അത് ക്യൂബായിട്ടുള്ളതാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരു ഭാഗത്ത് ലൈറ്റായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ആയിക്കഴിഞ്ഞാൽ മാത്രം മൂടിയിട്ടിട്ട് വേവിച്ച് അല്ല ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ നല്ല ഫ്രൈ ആയി കിട്ടും, അകത്ത് വേവും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കണം, ഇത് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, മസാല കൂടുതലുണ്ടല്ലേ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ഇനി അടച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ മസാല ഉണ്ടോ, ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നല്ലോണം ഫ്രൈ ആയപ്പോൾ കളറൊന്ന് മാറിയതാ. ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഫുഡ് നല്ല ടേസ്റ്റ് കേട്ടോ, കാരണം ഈ മസാലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. നമ്മൾ സാധാ മന്തി കഴിക്കണില്ലേ, അതുപോലെയൊന്നല്ല, പ്രത്യേക ഒരു ഫ്ലേവറാണ് ഇത് ഉണ്ടാക്കി വന്നപ്പോൾ. ഞാനിത് ജസ്റ്റ് ഒന്ന്, ഇതിപ്പോൾ എൻ്റെ റെസിപ്പി ഒന്നുമല്ല കേട്ടോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് ഈ റെസിപ്പി. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടുള്ളു, അത് സേവ് ചെയ്ത് വെക്കാനൊന്നും മറന്നുപോയി. ഇനി ഇതിൽ വേറെ എന്തൊക്കെ ചേർത്തെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആ ഒരു ഓർമ്മയിലാണ് ചെയ്തത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ആളെ പേരും അറിയില്ല ആരാണ് ചെയ്തതെന്ന്, കാരണം പെട്ടെന്ന് അന്ന് കണ്ടപ്പോൾ എനിക്കങ്ങനെ മനസ്സിൽ തോന്നിയാണ്. പക്ഷെ ഞാനത് സേവ് ചെയ്ത് വെക്കാൻ പറ്റി, പിന്നെ അതെടുത്ത് ഓപ്പൺ ആക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ല, കാരണം അവരെ പേജ് എന്താണെന്നോ ഓർമ്മയില്ല. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ എടുത്ത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് 1¾, ഇപ്പോൾ 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ 1¼ ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ അരിൻ്റെ കണക്ക് പറയാത്തതെന്ന് പറഞ്ഞാൽ ഞാനൊരു കപ്പിന് എടുത്തിരിക്കണേ, അപ്പോൾ അതിൻ്റെ 1¾ വെള്ളം നേരത്തെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടതാണ്, എന്നാലും ഇപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കുറയുമല്ലോ. അപ്പോൾ അരി വേവാൻ, അല്ല, അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക, 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുക. ബസുമതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സെല്ല റൈസ് അല്ല, നമ്മൾ സാധാ വൈറ്റ് കളറുള്ള റൈസ് ഉണ്ടല്ലേ, അതാണ് ഞാൻ എടുത്തത്. പക്ഷെ നല്ല അരിയാണ് ഇത്, നല്ല ഇങ്ങനെ എന്താ പറയുക, വെന്ത് വന്നപ്പോൾ നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് നല്ല നല്ല ചെതറി കിടക്കുന്നുണ്ട് അരി, സോറി ചോറ്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിടുക, അരി ഇട്ടിട്ട് തിളച്ച് വന്നാൽ, നന്നായി തിളച്ചാൽ ചെറിയ തീയിലിട്ട് വേവിക്കും. ഇപ്പോൾ കണ്ട വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ഇത്തിരി കൂടെ വെള്ളമുണ്ട്, മുഴുവനായിട്ടും വറ്റിയിട്ടില്ല, അടിയിൽ ഇത്തിരി വെള്ളമുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇത്തിരി മല്ലിയിൽ അത് ഊവിക്കൊടുക്കുക. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ വരെ നന്നായിട്ട് മുകളിൽ വെക്കുക. നമ്മൾ മന്തി ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ. ചിക്കന് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പച്ചമുളക് ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊടുക്കുക ചോറിൻ്റെ അകത്തെ, മന്തി പോലെ തന്നെ. ബാക്കിയെല്ലാം മന്തിൻ്റെ പ്രോസസ്സ് തന്നെ ഇതൊക്കെ. പിന്നെ നമ്മൾ ചാർക്കോളൊന്നും ചെയ്യുന്നില്ല, മന്തിക്ക് ചാർക്കോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഞാൻ ചിക്കൻ്റെ അകത്ത് മാറ്റി വെച്ചപ്പോൾ, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിൻ്റെ അകത്തുള്ള എണ്ണയാണ്, അതും അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തത്. ചോറിൻ്റെ അടിയിൽ ഇത്തിരി വെള്ളമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇത് വേറെ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ എണ്ണ ഇറക്കി വെക്കൊന്നും വേണ്ട, ഈ പാത്രം ഡയറക്റ്റ് തന്നെ നേരെ തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് കവർ ചെയ്യണം അലുമിനിയം ഫോയിൽ വെച്ചിട്ട്. എന്നിട്ട് ഒരു കാമണിക്കൂർ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം.
ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്ക് ഞാൻ ഇവിടെ നന്ദി പറയാണ്. നല്ലൊരു റെസിപ്പി യൂട്യൂബിൽ ഇടാൻ പറ്റിയതിലും എനിക്ക് കഴിക്കാൻ പറ്റിയതിലും താങ്ക് യു പറയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.